ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേപ്പർ ഗ്ലാസ് കൊണ്ടുള്ള സൺഫ്ലവറാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, കുട്ടികൾക്കും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ സിമ്പിളായിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ഒരു സൺഫ്ലവറിൻ്റെ ഒരു വി ഷേപ്പ്, ഏറ്റവും ടോപ്പിലൊരു വി ഷേപ്പ് പോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മൂന്ന് ഗ്ലാസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒന്നിൻ്റെ മേളിൽ ഒന്ന് ആയിട്ട് എടുത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ സൺഫ്ലവറിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ചെറിയ, അതായത് അതിൻ്റെ ആ ഒരു ബീഡ്സ്, അതിൻ്റെ ആ ഒരു വിത്തുകൾ, ആ ഒരു ബ്രൗൺ കളറിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ചുരുട്ടി അതിലിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇനി അതിൽ യെല്ലോ കളർ ചെയ്യാം. അതിന് യെല്ലോ കളറിന് ഓറഞ്ച് ഇട്ട് ഷെയ്ഡ് വേണമെങ്കിലും ചെയ്യാം. ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഏത് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്. സിമ്പിളായിട്ട് പേപ്പർ കൊണ്ട് നമുക്ക്, പേപ്പർ ഗ്ലാസ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഇത് ഓരോ പേപ്പർ ഗ്ലാസിൻ്റെ ആ കട്ടിങ് ചെയ്ത ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഇതുപോലെ ഒട്ടിച്ച് അതിനെ ക്രമമാക്കി വെക്കുക. കുറച്ച് നേരം ഫെവിക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെവിബോണ്ടാണെങ്കിൽ എളുപ്പത്തിൽ അത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ഫെവിക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇടാനായിട്ടുള്ള ആ ഒരു സീഡ്സ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ കളർ സീഡ്സിന് ഇതുപോലെ അതിൽ ആ സീഡ്സിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇട്ട് അതിനെ ക്രമമാക്കി വെക്കുകയാണ് ഫെവിക്കോളിട്ട്. അതാവുമ്പം പേപ്പറിൻ്റെ ആവുമ്പം, ടിഷ്യൂ പേപ്പർ ആകുമ്പം നമുക്കതിൽ കളർ ചെയ്യുമ്പോൾ അത് ആ കളർ അതിൽ പെട്ടെന്ന് പിടിക്കാനും പറ്റും. സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാം. നമ്മളെ ക്ലാസ് റൂമുകളെല്ലാം ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫ്ലവേഴ്സുകൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കളർ ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം. വീട്ടിൽ വേണമെങ്കിലും നമുക്കിതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ രണ്ട് മൂന്ന് ലീവ്സും കൂടി കട്ട് ചെയ്ത് നമുക്കത് ഒട്ടിച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഒരൊറ്റ ഫ്ലവർ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇതുപോലെ മനോഹരമാക്കി നമുക്ക് ചെയ്യാവുന്നത്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ്. അതും പേപ്പർ ഗ്ലാസ് കൊണ്ട്.